ഏഴോം ഗ്രാമത്തിലെ സാംസ്കാരിക രംഗത്തെ ശ്രദ്ധേയനായ പി ഗോവിന്ദൻ ഒൻപതാം വാർഡിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നു. ഇടതുപക്ഷത്തിന്റെ ഏഴോം ഗ്രാമപഞ്ചായത്തിലേക്കുള്ള പ്രസിഡന്റ് സ്ഥാനാർത്ഥി കൂടിയാണ് പി ഗോവിന്ദൻ. ഏഴോത്തെ പ്രമുഖ കർഷക കുടുംബത്തിൽ ജനിച്ച പി ഗോവിന്ദൻ എന്ന നാട്ടുകാരുടെ ഗോപിയേട്ടൻ ആദ്യമായിട്ടാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി, നെരുവമ്പ്രം ഗാന്ധി സ്മാരക വായനശാല, ഫേസ് ഏഴോം എന്നീ സംഘടനകളുടെ അമരക്കാരനാണ് പി ഗോവിന്ദൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങളും ഏഴോം ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ മികച്ച പ്രവർത്തനങ്ങളും എണ്ണിപ്പറഞ്ഞാണ് ഇദ്ദേഹം വോട്ട് തേടുന്നത്. ഏഴോത്ത് ചരിത്രഭൂരിപക്ഷത്തിൽ താൻ ഉൾപ്പെടെയുള്ള ഇടത് സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുമെന്ന് പി ഗോവിന്ദൻ പറയുന്നു. നമ്മളെ മറ്റ് സ്ഥലങ്ങളില്ലാത്ത പോലെ ഈ ഉപ്പ് വെള്ളം തടഞ്ഞു നിർത്തി ഈ കൃഷി ചെയ്യുന്ന ഒരവസ്ഥ കൃഷിയോഗ്യമാക്കിയത് ഏകദേശം നമ്മൾ ഏഴത്തെ അവത്തേക്ക് കൈപ്പാട് മാത്രം നമ്മളൊരു 100 ഏക്കറയോളം കൃഷിയോഗ്യമാക്കി ഇപ്രാവശ്യം വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ്. ജനങ്ങളുടെ അടുത്തല്ല ഇപ്പം നെല്ല് നമ്മുടെ നാട്ടിൽ ഉണ്ട്, അരി നാട്ടിലുണ്ട് വാങ്ങിക്കാത്തത്. അപ്പോൾ വാങ്ങിക്കേണ്ടി വരില്ല, വേറെ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരില്ല. അങ്ങനെ കാർഷിക അത് മാത്രമല്ല, നെല്ല് മാത്രമല്ല മറ്റെല്ലാ പച്ചക്കറി ആയാലും പഞ്ചായത്തിന്റെ വികസന ഈ കാർഷിക ഇതിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം തലനാരിഴിക്ക് നഷ്ടപ്പെട്ട സീറ്റ് ഉൾപ്പെടെ തിരിച്ചുപിടിച്ച് മുഴുവൻ സീറ്റും നേടാനുള്ള ഒരുക്കത്തിലാണ് ഇടതുപക്ഷം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.